ഭാരമായ ചെലവാണ് റിലീഫിന്റെ ചെലവ്. 800,000 ഉറുപ്പിക വരെ എല്ലാ മാസവും നിങ്ങൾക്കറിയാം, സ്വലാത്ത് കഴിഞ്ഞാൽ അവിടെ ക്യൂ ഉണ്ടാവും അരി വാങ്ങാൻ വേണ്ടി. 800 ജില്ലാന് കുടുംബത്തിന് അരി കൊടുക്കണം. 200-ൽ അധികം കുടുംബത്തിന് പിന്നെ കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു ഡയാലിസിന്റെ പൈസ കൊടുക്കണം. ഒരുപാട് സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ഉമ്മമാർക്ക് ഒരു സാദാത്തിന്റെ ഒരു 2,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും കൊടുക്കണം. ഭർത്താക്കളും മക്കളൊന്നും ഇല്ലാത്ത, സക്കാത്ത് ഇല്ലാത്തതിന്റെ പേരിൽ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത അഹ്ലി ബൈത്തിൽപ്പെട്ട കുറെ ഉമ്മമാരുണ്ട്. അത് ഞമ്മക്കും അറിഞ്ഞിരുന്നില്ല. അരിന്റെ റിലീഫുമായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു സയ്യിദത്തായ ഉമ്മയെ കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, രഹസ്യമായി ഒരാൾ മുന്നിലേക്ക് കൈനീട്ടി ഇറക്കാൻ പോകാതെ ലജ്ജ കൊണ്ട് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ഒരുപാട് സയ്യിദത്തുകളായ ഉമ്മമാർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആ ഉമ്മാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ സെർച്ച് നടത്തിയപ്പോൾ ഒരുപാട് സയ്യിദത്തുകളായ ഉമ്മമാർ, ആ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മ ഞാൻ കണ്ടു, 70 വയസ്സായി ഇന്നും കല്യാണം കഴിച്ചിട്ടില്ല. കാരണം കല്യാണം കഴിച്ചു കൊടുക്കാൻ കുടുംബത്തിൽ ആരുമില്ല. ഒരു ഉമ്മാന്റെ ഭർത്താവ് ചെറുപ്പത്തിൽ തന്നെ പോയി, പിന്നെ ആരുമില്ല. ഞാൻ ഈ 2,000 രൂപിക ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞത്, ആ എനിക്ക് മരണം വരെ ജീവിക്കാൻ ഒരു വഴിയായി. അതായത് ഇന്ന് വരെ ആ ഉമ്മാക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല, ആരെങ്കിലും ഇടയ്ക്ക് ഇറങ്ങാൻ കഴിയില്ല. ആങ്ങളമാരാണെങ്കിൽ പാവപ്പെട്ടവരാണ്. ഒരു ചെറിയൊരു വീട് സ്ലാബ് ഇട്ടിട്ട് നിലത്തേക്ക് സഹോദരങ്ങളെ മണ്ണിന്റെ മോൾക്ക് മറ്റേ സിമെന്റ് കലക്കിയിട്ട് അടിച്ചിന്, കോൺക്രീറ്റ് പോലും ഇട്ടിട്ടില്ല. ചെറിയൊരു കൂര ആരോ പാർപ്പിട്ട് കൊടുത്ത് നിലത്തേക്ക് മണ്ണിന്റെ മോൾക്ക് തന്നെ ആ എന്ത് ഗാവി അടിക്കുന്നു, സിമെന്റ് കലക്കിയിട്ടുള്ള ഗാവി. ആ ഉമ്മ, ആ ഉമ്മയാണ് ഈ പൈസ വാങ്ങിയിട്ട് സന്തോഷത്തിൽ പറയുന്നത്, എനിക്കിനി മരിക്കുന്നത് ഒരേ ഒരു ഒരു സമാധാനമായി, ഒരു വഴിയായി. 2,000 രൂപ കിട്ടിയല്ലോ, അവർക്ക് പെൻഷൻ ഉണ്ടോ? മാസത്തിൽ ഗവൺമെന്റ് എന്തെങ്കിലും കിട്ടോ? ചിന്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മളും ചിന്തിച്ചിട്ടില്ല. അരി വിതരണത്തിന് വേണ്ടി സെർച്ചിന് പോയപ്പോ ഒരു ഉമ്മ പറഞ്ഞു, എനിക്കും അരി കിട്ടോ? പരിശോധിച്ചു നോക്കിയപ്പോ അതൊരു സയ്യിദത്തായ ഉമ്മയായിരുന്നു, അഹ്ലി ബൈത്തിൽപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഉമ്മയായിരുന്നു. എന്ത് ചെയ്യാൻ കഴിയും? അഹിബൂലി ഹുബ്ബില്ലാ അഹിബൂനി അഹിബു അഹ്ലി ബൈത്തിലി ഹുബ്ബി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് മഹബത്ത് വരാൻ എന്നെ മഹബത്ത് വെക്കൂ, എന്നോട് മഹബത്ത് വരാൻ എന്താ വഴി? അഹിബൂ അഹിബൂ അഹ്ലി ബൈത്തിലി ഹുബ്ബില്ലാ, അഹ്ലി ബൈത്തിനെ നിങ്ങൾ മഹബത്ത് വെക്കൂ, അപ്പോൾ എന്റെ മഹബത്ത് കിട്ടുമെന്ന്. സഹോദരങ്ങളെ, അപ്പോഴാണ് ഏതായാലും മൽജ ഉള്ളത് റിലീഫിനും നമ്മളെ സ്ഥാപനത്തിന് തറസ്സും മറ്റും ഇൽമിന്റെ വിഷയത്തിനും.